Hey guys, welcome to Movie Traveler 2022. ഇന്ന് നമുക്ക് വെനസ്ഡേയുടെ സെക്കൻഡ് എപ്പിസോഡ് നോക്കാം. ഫസ്റ്റ് എപ്പിസോഡ് കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് കണ്ടിട്ട് വന്നോളൂ, എന്നാലേ ഈ വീഡിയോ മനസ്സിലാകൂ. കഴിഞ്ഞ എപ്പിസോഡിൽ റോവന്റെ മരണം നടന്നിരുന്നതായി കാണിച്ചിരുന്നല്ലോ. അവിടേക്ക് പോലീസ് ഉദ്യോഗസ്ഥരെത്തി സെർച്ച് ചെയ്യുന്നെങ്കിലും ഒന്നും തന്നെ കണ്ടുകിട്ടുന്നില്ല. അതായത് ഡെഡ് ബോഡിയോ അങ്ങനെ ഒരു കൊലപാതകം നടന്നതിൻ്റെ ലക്ഷണങ്ങളോ ഒന്നും അവർക്ക് കിട്ടുന്നില്ല. വെനസ്ഡേ കൊലപാതകത്തിൻ്റെ വിറ്റ്നസ് ആയിരുന്നതുകൊണ്ട് തന്നെ ഷെരീഫ് നെവർമോറിലെത്തി വെനസ്ഡേയെ ചോദ്യം ചെയ്യുന്നു. ഷെരീഫ് ആദ്യമേ അവളെ നോട്ടമിട്ടിരുന്നല്ലോ. അവളോട് അതുകൊണ്ട് തന്നെ വളരെ റൂഡായിട്ടൊക്കെയാണ് അയാൾ സംസാരിക്കുന്നത്. തന്നെയുമല്ല, ഇതിനു മുൻപ് നടന്ന 3 കൊലപാതകങ്ങളെയും നെവർമോർ സ്കൂളുമായി കണക്ട് ചെയ്ത് ഷെരീഫ് സംസാരിക്കുമ്പോൾ ലാറിസ് അതിനെ എതിർക്കുന്നുണ്ട്. റോവനെതിരെ സൈനികർ എന്തോ അലേർട്ട് പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട് അവൻ്റെ ഫാമിലിയെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ അറിഞ്ഞ് അവൻ ഓടിപ്പോയിരിക്കാനാണ് സാധ്യതയെന്ന് ലാറിസ പറയും. പക്ഷേ വെനസ്ഡേ അവൻ മരിച്ചതായി ഉറപ്പ് പറയുന്നു. താൻ എന്തോ ശബ്ദം കേട്ട് അങ്ങോട്ട് അതെന്താണെന്ന് നോക്കാൻ ചെല്ലുമ്പോഴേക്കും മോൺസ്റ്റർ റോവനെ കൊല്ലുന്നതാണ് കാണുന്നത്. അത് ബിയാങ്കയോട് വന്നവൾ പറഞ്ഞതായും പിന്നെ ബോധം വീണപ്പോൾ റൂമിലായിരുന്നുവെന്നും വെനസ്ഡേ പറയും. അതോടെ കരടിയോ മറ്റ് വൈൽഡ് ആനിമൽസോ അല്ല കൊലപാതകം നടത്തുന്നത് എന്ന കൺക്ലൂഷനിൽ ഷെറീഫ് എത്തിച്ചേരുന്നു. ലാറിസ ആ സംഭാഷണം സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നെങ്കിലും വെനസ്ഡേ എനിക്ക് ഷെറീഫിനോട് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന് പറയുന്നു. 5 മിനിറ്റ് സംസാരിച്ചോളൂ, പക്ഷേ ഒന്ന് റെക്കോർഡിക്കലാക്കരുത്, അതല്ലെങ്കിൽ ഞാൻ മേയറിനെ വിളിക്കുമെന്ന് പറഞ്ഞ് ലാറിസ അവിടെ നിന്ന് പോകുന്നു. ആരോ റോബിന്റെ കൊലപാതകം കവറപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതായി വെനസ്ഡേ ഷെറീഫിനോട് പറയും. അങ്ങനെ അവർ സംസാരിച്ചു നിൽക്കുമ്പോഴേക്കും ഒരു ലേഡി ഓഫീസർ റോവനോടൊപ്പം അവിടേക്ക് വരുന്നു. ഇത് കണ്ട് വെനസ്ഡേ ഞെട്ടുന്നു. അടുത്ത സീനിൽ വെനസ്ഡേ തെറാപ്പി സെഷൻ അറ്റൻഡ് ചെയ്യുന്നു. കഴിഞ്ഞ തവണ സെഷൻ കംപ്ലീറ്റ് ചെയ്യാതെ പകുതിക്ക് വെച്ച് എസ്കേപ്പ് ചെയ്തല്ലോ നമ്മുടെ വെനസ്ഡേ. പക്ഷേ ഈ സെഷൻ അവൾ എസ്കേപ്പ് ചെയ്യാൻ ശ്രമിക്കാതെ കംപ്ലീറ്റ് ചെയ്യുന്നു. സെഷൻ കഴിഞ്ഞിറങ്ങുന്ന വെനസ്ഡേയുടെ അടുത്തേക്ക് ടൈലർ വരുന്നു. ആരും വിശ്വസിച്ചില്ലെങ്കിലും എനിക്ക് നിന്നെ വിശ്വാസമാണെന്ന് ടൈലർ അവളോട് പറയും. നെവർമോറിൽ എഡ്ഗർ അലൻ പോക്കപ്പ് എന്നൊരു ബോട്ട് റേസിംഗ് നടക്കാൻ പോവുകയായിരുന്നു. ഈനഡ് അതിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അവൾക്കതിൽ ബിയാങ്കയെ തോൽപ്പിക്കണമെന്ന വാശിയുണ്ടായിരുന്നു. അവിടേക്ക് വെനസ്ഡേ വന്ന് റോവനെ കുറിച്ച് എന്തെങ്കിലും അറിയുമോന്ന് ഈനഡിനോട് ചോദിക്കും. കാരണം നെവർമോറിലെ ഗോസിപ്പ് ക്യൂനാണല്ലോ നമ്മുടെ ഈനഡ്. അവൻ ആരുമായും അധികം മിങ്കിൾ ചെയ്യാത്ത ടൈപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ തനിക്കവനെ കുറിച്ച് അധികമൊന്നും അറിയില്ല. സേവിയർ അവൻ്റെ റൂംമേറ്റ് ആണ്. അവനോട് തിരക്കിയാൽ ചിലപ്പോൾ എന്തെങ്കിലും വിവരം കിട്ടുമെന്ന് ഈനഡ് പറയും. അന്ന് രാത്രിയിൽ പതിവ് പോലെ നോവൽ ടൈപ്പ് ചെയ്യാനിരിക്കുന്നെങ്കിലും വെനസ്ഡേക്ക് ശരിയായി അത് കണ്ടിന്യൂ ചെയ്യാൻ കഴിയുന്നില്ല. അടുത്തിരുന്ന റോവൻ കൊടുത്ത പേപ്പർ എടുത്തു നോക്കുമ്പോൾ അതിൽ വളരെ അവ്യക്തമായി വാട്ടർമാർക്ക് പോലെ ഒരു രൂപം വെനസ്ഡേയുടെ ശ്രദ്ധയിൽപ്പെടുന്നു. പിറ്റേന്ന് ലാറിസയോട് വന്ന് റോവനെ കാണണമെന്ന് വെനസ്ഡേ പറയും. അവനെ ഇവിടെ നിന്ന് പുറത്താക്കി ഉച്ചയ്ക്ക് ശേഷമുള്ള ആദ്യത്തെ ട്രെയിനിൽ അവൻ പോകും. അതിരിക്കട്ടെ, സംഭവം നടന്നുവെന്ന് പറയുന്ന ദിവസം നീ അവൻ്റെ കൂടെ എന്തിനാ അവിടെ പോയതെന്ന് ലാറിസ ചോദിക്കും. ഓ, അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞുവല്ലോ. അവിടെ ഒരു ശബ്ദം കിട്ടും, ഞാനത് നോക്കാനാണ് പോയത് എന്ന് മാത്രം അവൾ പറയും. റോവൻ അവളെ കൊല്ലാൻ ശ്രമിച്ചതോ മറ്റു കാര്യങ്ങളോ ഒന്നും വെനസ്ഡേ പറയുന്നില്ല. ഷെറീഫിനെ പോലെ നീ എന്നെ മണ്ടിയാക്കാൻ നോക്കണ്ട. അന്ന് ആക്സിഡന്റ് നടന്ന സംഭവം നീ പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി നിനക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെന്ന്. അതായത് ഇവൾക്ക് ഈ വിഷ്വൽസ് ഒക്കെ വരില്ലായിരുന്നു. അതിനെക്കുറിച്ച് അവർക്ക് നല്ല ബോധമുണ്ട്. നിന്റെ അമ്മയ്ക്കും ഇതേ പ്രായത്തിലാണ് ആ കഴിവ് കിട്ടിയത്. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട് വിവിധ ക്ലബ്ബുകൾ ആ സ്കൂളിൽ പ്രവർത്തിച്ചിരുന്നു. ഇന്ന് രാത്രിക്ക് മുൻപ് തന്നെ അതിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യണമെന്നും ലാറിസ പറയും. ലാറിസയുടെ റൂമിൽ നിന്നിറങ്ങിയ വെനസ്ഡേ റോവനെ നോക്കാൻ തിങ്ങിനെ പറഞ്ഞുവിടുന്നു. ശേഷം അവൾ ബിയാൻകയുടെ അടുത്തേക്ക് ചെല്ലുന്നു. റോവനെ മോൺസ്റ്റർ കൊന്ന വിവരം നീയാണോ ഷെറീഫിനോട് പറഞ്ഞതെന്ന് വെനസ്ഡേ ചോദിക്കുമ്പോൾ നോർമയായ ഷെറീഫിനെ ഞാൻ വിശ്വസിക്കുന്നുവെന്ന് നിനക്ക് തോന്നുന്നു എന്ന് ബിയാൻക ചോദിക്കും. നോർമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാം എന്തെങ്കിലും എക്സ്ട്രാ കഴിവുകളുള്ളവരാണല്ലോ. അവർക്കിടയിൽ പ്രത്യേകിച്ച് ഒരു കഴിവുമില്ലാത്ത സാധാരണ മനുഷ്യരെയാണ് ഇവരെ നോർമി എന്ന് പറയുന്നത്. ഷെരീഫും അത്തരത്തിൽ യാതൊരു കഴിവുകളൊന്നുമില്ലാത്ത സാധാരണ ഒരു നോർമിയായിരുന്നു. ഞാൻ ലാറിസയോടാണ് എല്ലാം പറഞ്ഞതെന്ന് ബിയാങ്ക പറയും. ബിയാങ്കയും കൂട്ടരും അപ്പോൾ കൊയർ പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു. നീ ഏതാ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നേ, ആൾട്ടോ, സെപ്രാനോ, ഓ ലോക്കോ എന്ന് ബിയാങ്ക വെനസ്ഡേയെ കളിയാക്കി ചോദിക്കും. ഓൾട്ടോ, സെപ്രാനോ, ലോക്കോ എന്നൊക്കെ പറയുന്നത് വോയിസിന്റെ വേരിയേഷൻസ് ആണ്. അതായത് ഹൈ ഫീമെയിൽ, ലോ ഫീമെയിൽ അങ്ങനെയൊക്കെ പറയില്ലേ. അപ്പോഴും അതൊക്കെ പറഞ്ഞ് വെനസ്ഡേയെ കളിയാക്കാനാണ് ബിയാങ്ക ശ്രമിക്കുന്നത്. അപ്പോൾ തന്നെ വെനസ്ഡേ ഒന്ന് വാ തുറക്കുന്നതും അവിടെ നിന്ന് ഒരു പയ്യന്റെ സ്പെക്സും പിന്നെ ലാറസയുടെ മുറിയിലിരുന്ന ഗ്ലാസ് വരെ പൊട്ടുന്നു. ബിയാങ്കയ്ക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. എന്താ അതെന്ന് അവൾ ചോദിക്കുമ്പോൾ അത് നായകൾക്ക് മാത്രം കേൾക്കാൻ കഴിയുന്ന ഒരു നോട്ടാണെന്ന് വെനസ്ഡേ പറയും. മനുഷ്യർക്ക് പൊതുവെ 20 കിലോഹെർട്സ് വരെയുള്ള ശബ്ദങ്ങളാണ് കേൾക്കാൻ കഴിയുന്നത്. എന്നാൽ നായകൾക്ക് 45 കിലോഹെർട്സ് വരെ കേൾക്കാൻ കഴിയും. അത്രയും ഉച്ചത്തിലുള്ള ഒരു മ്യൂസിക് നോട്ടാണ് വെനസ്ഡേ പാടിയത്. അതുകൊണ്ടാണ് അത് മനുഷ്യർക്ക് കേൾക്കാൻ പറ്റാതായി പോയത്. എന്നിട്ട് വെനസ്ഡേ സേവിയറിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. റൂമിലിരുന്ന ഗ്ലാസ് പൊട്ടിയത് കണ്ട് തന്നെ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയ ലാറിസ ഇത് കാണുന്നുണ്ട്.
സേവിയർ ആർച്ചറി, അതായത് അമ്പെയ്ത്ത് പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു. അതെങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് വെനസ്ഡേയോട് സേവിയർ പറഞ്ഞു കൊടുക്കുന്നു. പക്ഷെ റോവനെ കുറിച്ചാണ് വെനസ്ഡേ ചോദിക്കുന്നത്. അവൻ പൊതുവെ ആരോടും മിണ്ടില്ല, പക്ഷെ കൂടെ ഉണ്ടായിരുന്ന ലാസ്റ്റ് വീക്കിൽ കുറച്ച് വ്യത്യസ്തമായ പെരുമാറ്റങ്ങളായിരുന്നു അവൻ്റെത് എന്നൊക്കെ സേവിയർ പറയും. അവൻ എത്ര അമ്പ് ചെയ്തിട്ടും ബോർഡിൻ്റെ സെൻറ്റർ പോയിന്റിൽ ആരോട്ട് എത്തുന്നതുമില്ലായിരുന്നു. ട്രൈ ചെയ്ത് നോക്കാൻ വെനസ്ഡേക്ക് കൊടുക്കുമ്പോൾ ഒരു ആപ്പിൾ എടുത്തെറിഞ്ഞിട്ട് അതുൾപ്പെടെ വെനസ്ഡേ ഈസി ആയി തന്നെ ബോർഡിൻ്റെ സെൻറ്ററിൽ ആരോ കൊള്ളിക്കുന്നു. ഇത് കണ്ട് സേവിയർ ഞെട്ടുന്നു. ഇതെല്ലാം നമ്മുടെ ലാറിസയും ജനലിലൂടെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ലാറിസ വെനസ്ഡേയോട് എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ചൂസ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നില്ലേ? അവൾ നേരെ പോകുന്നത് നെവർ മോറിലെ ബീ കീപ്പിംഗ് സെക്ഷനിലേക്കാണ്, അതായത് തേനീശ വളർത്തൽ കേന്ദ്രം. അവിടെ ഒരു കുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ്റെ പേര് യൂജിൻ ഓട്ടിംഗർ എന്നായിരുന്നു. ഇവിടെ വേറെ ആരുമില്ലേ എന്ന് വെനസ്ഡേ ചോദിക്കുമ്പോൾ എല്ലാ കുട്ടികൾക്കും പറ്റിയൊന്നുമല്ല ഇത്, എല്ലാവർക്കും ഇതൊക്കെ പേടിയാണെന്ന് യൂജിൻ പറയും. വെനസ്ഡേക്ക് എന്തെങ്കിലും പേടിയുണ്ടോ? അതുകൊണ്ട് തന്നെ ബീ കീപ്പിംഗ് ടൈമിൽ ധരിക്കുന്ന വസ്ത്രം ധരിച്ചു വരുമ്പോൾ തിങ് അവിടെ വന്ന് യൂജിൻ കാണാതെ എന്തോ ഒരു സൈൻ അവളോട് കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ അവളും യൂജിൻ്റെ അടുത്ത് നിന്ന് മുങ്ങുന്നു. സംഭവം മറ്റൊന്നുമല്ല, റോവൻ അവിടെ നിന്ന് പോകുവാനായിട്ട് തുടങ്ങുകയായിരുന്നു. വെനസ്ഡേ അവൻ്റെ അടുത്തേക്ക് വന്ന് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ എനിക്കാരോടും സംസാരിക്കാൻ അനുവാദമില്ലെന്ന് പറയുന്നെങ്കിലും അതൊന്നും കാര്യമാക്കാതെ നീ പറഞ്ഞില്ലേ ഈ സ്കൂളും ഇവിടെയുള്ളതെല്ലാം ഞാൻ നശിപ്പിക്കുമെന്ന്, ഓർക്കുന്നുണ്ടോ? നിനക്ക് ആ ഡ്രോയിങ് എവിടെ നിന്നാണ് കിട്ടിയത് എന്നൊക്കെ വെനസ്ഡേ ചോദിക്കും. അപ്പോഴേക്കും അവിടേക്ക് തോൺഹിൽ വരികയും റോവനെ കാറിൽ അവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്യും. കാറിൻ്റെ ബാക്കിൽ കയറി നമ്മുടെ തിങ്ങും കൂടെ പോകുന്നുണ്ട്. ബെർലിംഗ്ടൺ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് തോൺഹിൽ റോവനെയും കൊണ്ട് പോകുന്നത്. തിങ്ങും അവനെ ഫോളോ ചെയ്ത് പോകുന്നെങ്കിലും ബാത്റൂമിൽ കയറുന്ന റോവൻ രൂപം മാറി കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് പുറത്തേക്ക് വരുന്നത്. ഇത് മനസ്സിലാകാതെ തിങ് ബാത്റൂമിലേക്ക് കയറി നോക്കുന്നെങ്കിലും റോവനെ തിങ്ങിനെ മിസ്സാകുന്നു. എന്നാൽ ഏജ്ഡ് ആയി പുറത്തേക്കിറങ്ങിയ ആൾ പിന്നീട് നമ്മുടെ ലാറിസയായിട്ടാണ് മാറുന്നത്. ഇതോടെ രണ്ട് കാര്യങ്ങൾ വ്യക്തമാകും. ഒന്ന്, ലാറിസയ്ക്ക് ആരുടെ രൂപവും സ്വീകരിക്കാനുള്ള കഴിവുണ്ട്. രണ്ട്, റോവന്റെ കൊലപാതകവുമായി അവർക്കെന്തോ ബന്ധമുണ്ട്. ഏതായാലും റോവൻ മിസ്സായ കാര്യം മെനസ്റ്റിയോട് പറയുമ്പോൾ അവൾ തിങ്ങിനെ ശകാരിക്കുന്നു. തിങ്ങിനത് ചെറിയ വിഷമമാകും. അപ്പോഴേക്കും ബിയാങ്കയും സംഘവും അവിടേക്ക് വരുന്നു. അവർക്കവിടെ അപ്പോൾ ഒരു ബോട്ടണി ക്ലാസ് നടക്കാൻ പോവുകയായിരുന്നു. തോൺഹില്ലാണ് ക്ലാസ് എടുക്കാൻ പോകുന്നത്. സേവർ അവിടെ ഇരുന്ന് ഒരു ചിലന്തിയുടെ പടം വരയ്ക്കുന്നു. അവൻ അതിനു മുകളിൽ കൈപിടിക്കുമ്പോഴേക്കും ആ ചിലന്തി ജീവൻ വെച്ച് ഇഴയാൻ തുടങ്ങുന്നു. വെനസ്ഡേ അതിനെ ഒറ്റയടിക്ക് ഇല്ലാതാക്കും. സേവർ ചെയ്യുന്നതിൽ വെനസ്ഡേ ഇംപ്രസ്ഡ് ആയല്ലോ എന്ന് തോൺഹിലും അവിടെ ഇരുന്ന് പറയുകയും എല്ലാവരും അത് കേട്ട് ചിരിക്കുകയും ചെയ്യും. പക്ഷേ അതൊക്കെ നമ്മുടെ ബിയാങ്കയ്ക്ക് അത്ര പിടിക്കുന്നില്ല. കാരണം അവളുടെ ക്രഷായിരുന്നല്ലോ സേവിയർ. അവനിപ്പോൾ വെനസ്ഡേയോട് എന്തോ താല്പര്യം തോന്നി തുടങ്ങിയതായി ബിയാങ്കയ്ക്ക് മനസ്സിലാകും. അന്നത്തെ ക്ലാസ് കാർണിവോറസ് പ്ലാന്റുകളെ കുറിച്ചുള്ളതായിരുന്നു. ഒരു പ്ലാന്റ് കാണിച്ചിട്ട് ഇതിൻ്റെ പേര് ആർക്കറിയാമെന്ന് ചോദിക്കുമ്പോൾ ബിയാങ്ക കൈയുയർത്തി ആൻസർ പറയാൻ തുടങ്ങുമ്പോഴേക്കും വെനസ്ഡേ ആൻസർ പറയും. വെനസ്ഡേയും ബിയാങ്കയും ആ പ്ലാന്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ മത്സരിച്ച് പറയുന്നു. ശരിക്കും ബിയാങ്കയ്ക്ക് എല്ലാ കാര്യത്തിലും വെനസ്ഡേ ഒരു വെല്ലുവിളിയാണെന്ന് അതോടെ തെളിയും. ഷെരീഫ് തൻ്റെ കേസിൻ്റെ ആവശ്യങ്ങൾക്കായി പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ടൈലർ വന്ന് അച്ഛൻ ആ കാട്ടിൽ ഒരു ക്രീച്ചർ ഉള്ളതായി വിശ്വസിക്കുന്നില്ലേ, എല്ലാവരും അങ്ങനെയൊന്നുള്ളതായി പറയുന്നു. അത് ചിലപ്പോൾ നെവർമോറിലെ സ്റ്റുഡൻസ് വല്ലതുമായിരിക്കുമെന്നും ടൈലർ പറയും. എന്നാൽ അയാൾ അതിന് അത്ര പ്രാധാന്യം കൊടുക്കാതെ അവിടെ നിന്ന് പോകും. വെനസ്ഡേ അന്നുച്ചയ്ക്ക് ശേഷം ബീ കീപ്പിങ്ങിന് തനിക്ക് പകരം പോകാമോ എന്ന് ഈനഡിനോട് ചോദിക്കും. എന്നാൽ തിങ്ങിനോട് നീ പോയി ക്ഷമ പറഞ്ഞാൽ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് ഈനഡ് പറയും. റോവനെ ഫോളോ ചെയ്തിട്ട് മിസ്സായതിന് വെനസ്ഡേ തിങ്ങിനെ വഴക്ക് പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ വെനസ്ഡേ തിങ്ങിനോട് സംസാരിച്ച് കൂട്ടാവുന്നു. കൂടാതെ റോവൻ വെനസ്ഡേക്ക് നൽകിയ ഡ്രോയിങ് തിങ്ങിനെ കാണിക്കുകയും റോവന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് സഹായം ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ തിങ്ങും ഓക്കെ പറയുന്നു. ശേഷം ഈനഡിനെ യൂജിൻ്റെ അടുത്ത് കൊണ്ടുവിടുകയും എല്ലാം സെറ്റ് ചെയ്യുകയും ചെയ്തിട്ട് കൊലപാതകം നടന്ന കാടിനുള്ളിലേക്ക് വെനസ്ഡേ പോകും. അവിടെ ടൈലറും ഉണ്ടായിരുന്നു. ഷെരീഫ് അവിടേക്കായിരുന്നു വന്നത്. അയാൾ കാണാതെ ടൈലർ വെനസ്ഡേയെ മാറ്റി നിർത്തുന്നുണ്ട്. ഈ സീനിൽ എനിക്ക് ഡൗട്ട് തോന്നിയ ഒരു കാര്യമുണ്ട്. ടൈലർ പലതവണയായിട്ട് നമ്മുടെ വെനസ്ഡേയുടെ ദേഹത്ത് ടച്ച് ചെയ്യുന്നുണ്ടെങ്കിലും അവൾക്ക് പ്രത്യേകിച്ച് വിഷനൊന്നും കിട്ടുന്നില്ല. അതായത് ടൈലറിന്റെ മാത്രം വിഷനൊന്നും കിട്ടുന്നില്ല. അതേസമയം വേറെ ആരെങ്കിലുമോ എന്തെങ്കിലും കാര്യങ്ങളുമോ ഒക്കെ ടച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ അവൾക്ക് വിഷ്വൽസ് വരികയും ചെയ്യുന്നു. ചിലപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ അതിനിനി എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാകുമോ എന്ന് നമുക്ക് നോക്കാം. അങ്ങനെ രണ്ടുപേരും അവിടെയൊക്കെ നടന്നു നോക്കുമ്പോൾ റോവന്റെ സ്പെക്സ് വെനസ്ഡേക്ക് കിട്ടുന്നു. വെനസ്ഡേ അതിൽ തൊടുന്നതും പെട്ടെന്ന് അവൾക്ക് ഒരു വിഷ്വൽ വരുന്നു. അതിൽ റോവനും സേവറും തമ്മിൽ വഴക്കുണ്ടാക്കുകയും സേവറിനെ റോവൻ തല്ലുന്നതും പിന്നെ നൈറ്റ് ഷെയ്ഡ് സൊസൈറ്റി എന്നെഴുതിയിരിക്കുന്ന ഒരു ഡയറിയും അവൾ കാണുന്നു. ആ ബുക്ക് അവൾ തിങ്ങിന്റെ സഹായത്തോടെ ലൈബ്രറിയിൽ ചെന്ന് നോക്കുന്നു. അപ്പോൾ അവിടേക്ക് തോൺഹിൽ വരും.
എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്ന് അവർ ചോദിക്കുമ്പോൾ അവളുടെ കയ്യിലിരുന്ന ഡ്രോയിങ്ങിൽ നിന്ന് കിട്ടിയ വാട്ടർ മാർക്ക് കാണിച്ച് ഇതിനു മുൻപ് നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടോ എന്ന് വെനസ്ഡേ ചോദിക്കും. അതിവിടെ പണ്ടുണ്ടായിരുന്ന ഒരു സ്റ്റുഡൻറ് സൊസൈറ്റിയുടെ സിമ്പലാണ്. നൈറ്റ് ഷെയ്ഡ്സ് എന്നാണ് അതിൻ്റെ പേര്. വർഷങ്ങൾക്ക് മുമ്പ് അത് ബാൻ ചെയ്തതാണെന്നും തോൺഹിൽ പറയും. എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നതിന് അവരൊട്ടുത്തരം പറയുന്നുമില്ല. അന്നത്തെ വെനസ്ഡേ ഒരു ക്ലാസ്സിലെ പെർഫോമൻസിൽ തോൺഹിൽ നല്ലവണ്ണം ഇംപ്രസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വെനസ്ഡേ അവർ അപ്രിഷ്യേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. എനിക്ക് ഇത്രയും കാലം ഇവിടെ വർക്ക് ചെയ്തിട്ടും ഒരു ഔട്ട്സൈഡർ ഫീലാണ് തനിക്കുള്ളതെന്ന് തോൺഹിൽ പറയുമ്പോൾ എനിക്കറിയാം നിങ്ങളൊരു നോർമിയാണെന്ന് ഈനിറ്റ് പറഞ്ഞിട്ടുണ്ടെന്ന് വെനസ്ഡേ പറയും. താൻ നെവർമോറിന് യോജിച്ച ഒരാളല്ലെന്നൊക്കെ പറഞ്ഞ് തോൺഹിൽ സങ്കടപ്പെടുമ്പോൾ എന്നെ ഇഷ്ടമല്ലാത്ത ഒരുപാട് പേരുണ്ട്, ഞാനൊന്നും കാര്യമാക്കാറില്ല, പകരം വളരെ രഹസ്യമായി അത് എൻജോയ് ചെയ്യുമെന്നും മെൻസ്ഡേ പറയുന്നു. ഇത് കേൾക്കുന്ന തോൺഹിലിനും അത് ആത്മവിശ്വാസം പകരുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ അത്യാവശ്യം നല്ലൊരു അടുപ്പമുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ നിനക്ക് എന്താവശ്യത്തിനും എപ്പോഴും എന്നെ സമീപിക്കാമെന്ന് പറഞ്ഞ് തോൺഹിൽ അവിടെ നിന്ന് പോകും. അടുത്ത സീനിൽ സേവിയറിന്റെ റൂമിൽ വെനസ്ഡേ വരുന്നു. അവൻ ബാത്റൂമിൽ കയറുമ്പോഴേക്കും തിങ്ങും അവളും റൂമൊക്കെ പരിശോധിക്കും. റോവനും ആ റൂമിൽ തന്നെയായിരുന്നല്ലോ താമസം. ഡ്രോയിങ് ഉള്ള ബുക്ക് അവിടെ ഉണ്ടോ എന്ന് നോക്കുകയായിരുന്നു ലക്ഷ്യം. തപ്പുന്നതിനിടയിൽ സേവിയറിന്റെ ഡ്രോയിങ് ബുക്കിൽ ഒരു മോൺസ്റ്ററിന്റെ ചിത്രവും വെനസ്ഡേയുടെ ചിത്രവും ഒക്കെ അവൻ വരച്ചിരിക്കുന്നതായി വെനസ്ഡേ കാണും. അവിടെയൊക്കെ തപ്പുമ്പോൾ റോവന്റെ ഒരു മുഖംമൂടി അവൾക്ക് കിട്ടുന്നു. പെട്ടെന്നാരോ വാതിലിൽ മുട്ടുന്നത് കേട്ട് വെനസ്ഡേ വേഗം കട്ടിലിനടിയിൽ ഒളിച്ചിരിക്കും. ബാത്റൂമിൽ നിന്നിറങ്ങി വാതിൽ തുറക്കുമ്പോൾ ബിയാങ്കയാണ്. വെനസ്ഡേയോട് ഒരു അടുപ്പം സേവിയറിനുണ്ടെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ നീ എന്തിനാ എപ്പോഴും അവളെ ഫോളോ ചെയ്ത് നടക്കുന്നതെന്ന് ബിയാങ്ക ചോദിക്കും. ബിയാങ്ക ഓൾറെഡി എന്തോ മിസ്റ്റേക്ക് സേവിയറിനോട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവർ ബ്രേക്കപ്പ് ആയത്. സേവിയറിന് അവളോട് ഇതുവരെ ക്ഷമിക്കാനുമായിട്ടില്ല. അങ്ങനെ ഏതായാലും ബിയാങ്ക പോക്കപ്പ് ഫിനാലയിൽ ഈനുടിനെ തോൽപ്പിക്കാൻ ചില പ്ലാനുകൾ ചെയ്തിരിക്കുന്നതായി സേവിയറിനോട് പറയും. അതൊക്കെ കേൾക്കുന്നതും സേവിയറിന് അവളോടും അവളുടെ ചിന്തകളോടും വെറുപ്പ് വരുന്നു. നീ ഉദ്ദേശിക്കുന്നത് പോലെ അല്ല വെനസ്ഡേ, അവൾ ഒരിക്കലും നിന്റെ സ്വപ്നത്തിലെ പെണ്ണല്ലെന്നൊക്കെ പറഞ്ഞ് ബിയാങ്ക ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകും. ഇതെല്ലാം വെനസ്ഡേ കട്ടിലിനടിയിൽ ഇരുന്ന് കേൾക്കുന്നുണ്ട്. വെനസ്ഡേ തിരികെ റൂമിലേക്ക് വരുമ്പോൾ ഈനഡ് അവിടെ കിടന്ന് കരയുന്നതാണ് കാണുന്നത്. കാര്യം തിരക്കുമ്പോൾ ഈനഡിനോടൊപ്പം പോക്കപ്പിൽ മത്സരിക്കേണ്ടിയിരുന്ന ഒരു കുട്ടിക്ക് ഫുഡ് പോയിസൺ പിടിപെട്ടു. മത്സരിക്കാൻ അവൾക്ക് കഴിയില്ലെന്ന് കരുതിയാണ് ഈനഡ് കരഞ്ഞത്. അത് ആക്സിഡന്റ് ഒന്നുമല്ല, ബിയാങ്കയുടെ പണിയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ സഹായിക്കാമെന്നും വെനസ്ഡേ ഈനഡിനോട് പറയും. ഈനഡും അങ്ങനെ ഹാപ്പിയാകും. ഈനഡിനോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല, എങ്ങനെയും ബിയാങ്കയെ അവഹേളിക്കുക, അതുമാത്രമാണ് വെനസ്ഡേയുടെ ലക്ഷ്യം. അങ്ങനെ വെനസ്ഡേ പോക്കപ്പ് മത്സരത്തിൽ ഈനഡിന്റെ ഗ്രൂപ്പായ ദി ബ്ലാക്ക് കാറ്റ്സിൽ ചേരും. അങ്ങനെ മത്സരം ആരംഭിക്കുന്നു. അജാക്സിനോട് ഒരു ചെറിയ താല്പര്യമുണ്ടായിരുന്നു ഈനഡിന്. അജാക്സും സേവിയറും ഒക്കെ ജോക്കേഴ്സ് ഗ്രൂപ്പിലായിരുന്നു. തിങ്ങും വെനസ്ഡേക്കൊപ്പം ഉണ്ടായിരുന്നു. വെള്ളത്തിൽ വള്ളങ്ങൾ മുങ്ങിപ്പോകാതെ ലക്ഷ്യസ്ഥാനത്തെത്തി ഓരോ ടീമിനുമായി വെച്ചിരിക്കുന്ന ഫ്ലാഗ്സ് എടുത്ത് ഏറ്റവും ആദ്യം ഏത് ടീമാണോ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തിരികെ എത്തുക അവരാണ് വിന്നേഴ്സ്. ഇതല്ലാതെ ജയിക്കാൻ പ്രത്യേകം റൂൾസ് ഒന്നും ഇല്ലായിരുന്നു. എങ്ങനെയും ജയിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് എല്ലാവരുടെയും മുന്നിലുള്ളത്. ബിയാങ്കയുടെ ടീമാണ് തുടർച്ചയായി പോക്കപ്പ് മത്സരത്തിൽ ജയിച്ചുകൊണ്ടിരുന്നത്. അതിന് കാരണം അവൾ മെർമെയ്ഡ് വിഭാഗത്തിൽ പെട്ടതാണല്ലോ. അവർക്ക് വെള്ളത്തിൽ വെച്ച് എന്തുമാകാം. മുൻപേ ബിയാങ്ക തയ്യാറാക്കി നിർത്തിയ അവളുടെ ഒരു ഫ്രണ്ട് മെർമെയ്ഡായി മാറി ഓരോ വള്ളങ്ങൾ വീതം തള്ളിയിട്ട് നശിപ്പിക്കാൻ തുടങ്ങുന്നു. ഇത് മനസ്സിലാക്കിയ വെനസ്ഡേ തിങ്ങിന്റെ സഹായത്തോടെ മെർമെയ്ഡിനെ ബന്ധനത്തിലാക്കുന്നു. അപ്പോഴേക്കും സേവിയറിന്റെ ടീമും ഈനഡിന്റെ ടീമും ഫ്ലാഗ് എടുക്കുന്നിടത്തേക്ക് എത്തുന്നു. ബിയാങ്ക തങ്ങളുടെ ബോട്ട് നശിപ്പിക്കാതിരിക്കാൻ ഈനഡിനെ അവിടെ ഇരുത്തിയിട്ട് വെനസ്ഡേ ഫ്ലാഗ് എടുക്കാൻ പോകും. തിങ്ങിന്റെ സഹായത്തോടെ സേവിയറിന്റെ ഗ്രൂപ്പിലെ മെമ്പേഴ്സിന്റെ ശ്രദ്ധ തിരിച്ചിട്ട് ഈനഡ് അവരുടെ വള്ളത്തിൽ തന്റെ നഖങ്ങൾ ഉപയോഗിച്ച് വിള്ളലുകൾ ഉണ്ടാക്കും. വെനസ്ഡേ ഫ്ലാഗ് കൈകൊണ്ട് തൊടുമ്പോഴേക്കും അവൾക്കൊരു വിഷ്വൽ വരും. അതോടെ അവൾ ബോധം കെട്ട് വീഴുന്നു. വെനസ്ഡേയെ പോലെ തന്നെയുള്ള ഒരു പെൺകുട്ടി കയ്യിലൊരു ബുക്കുമായി അവളുടെ അടുത്തേക്ക് വന്നിട്ട് നീയാണ് താക്കോൽ എന്ന് പറയും. ഇതായിരുന്നു വിഷ്വൽ. ഫ്ലാഗ് എടുത്ത് തിരിച്ചു പോകുന്ന ബിയാങ്കയുടെ ഒച്ച കേട്ടാണ് വെനസ്ഡേ മയക്കത്തിൽ നിന്നും ഉണരുന്നത്. ഫ്ലാഗ് എടുത്ത് അവൾ വേഗം വള്ളത്തിലേക്ക് എത്തുന്നു. സേവറിന്റെ വള്ളത്തിലെ വിള്ളലുകളിൽ കൂടി വെള്ളം കയറി അത് മുങ്ങിപ്പോകും. അങ്ങനെ ഫൈനൽ ബിയാങ്കയുടെ ടീമും ഈനഡിന്റെ ടീമും മാത്രമാകും. വല പൊളിച്ച് രക്ഷപ്പെട്ട മെർമെയ്ഡ് ഈനഡിന്റെ വള്ളം മറിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും തിങ്ങ് പോയി മെർമെയ്ഡിന്റെ മോന്തയ്ക്കൊട്ടൊരു ഇടിവെച്ചു കൊടുക്കും. അതോടെ അവന്റെ ശല്യം തീരും. അങ്ങനെ വാശിയേറെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ബിയാങ്കയുടെ വള്ളത്തിന്റെ സൈഡിൽ ഈനഡിന്റെ വള്ളത്തിൽ സെറ്റ് ചെയ്തിരുന്ന ആരോ ഉപയോഗിച്ച് വിള്ളലുകൾ ഉണ്ടാക്കും. അതുവഴി ബിയാങ്കയുടെ വള്ളത്തിൽ വെള്ളം കയറുന്നതോടെ ഈനഡിന്റെ ഗ്രൂപ്പ് വിജയികളാകുന്നു. ബിയാങ്കയുടെ ടീം ഒഴികെ എല്ലാവരും വിജയം ആഘോഷിക്കുന്നു. വെനസ്ഡേക്ക് വിന്നർ ആയതിലൊന്നും ഒരു താല്പര്യവും ഇല്ലായിരുന്നു. എല്ലാവരും ആഘോഷിക്കുമ്പോൾ ആ ബഹളത്തിൽ നിന്നൊഴിഞ്ഞ് വെനസ്ഡേ അവിടെയുള്ള ഒരു പ്രതിമയുടെ അടുത്ത് പോയിരിക്കുന്നു. പ്രതിമയിൽ ഡ്രോയിങ്ങിൽ കണ്ട അതേ വാട്ടർമാർക്ക് വെനസ്ഡേ കാണും.
ഈനഡ് അപ്പോഴേക്കും അവിടെ വന്ന് അവളെ കൂട്ടാൻ വിളിക്കുന്നെങ്കിലും അവൾ പോകുന്നില്ല. ലാറിസ അവിടേക്ക് വന്ന് വെനസ്ഡേ നിന്റെ അമ്മയെപ്പോലെയാണല്ലോ നീയും എന്ന് പറയുമ്പോൾ ഞങ്ങൾ രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആണെന്ന് വെനസ്ഡേ പറയും. നിന്റെ അമ്മ ക്യാപ്റ്റനായിരുന്ന ടൈമിലാണ് ഒഫീലിയ ഹോൾ ലാസ്റ്റ് ടൈം വിന്നറായിരുന്നത്. അന്നതിൻ്റെ കോ പൈലറ്റ് ഞാനായിരുന്നു. നീ വിചാരിക്കുന്നതിലും അധികം സിമിലാരിറ്റീസ് നിന്റെ അമ്മയുമായി നിനക്കുണ്ടെന്ന് ലാറിസ പറയും. രാത്രിയിൽ വെനസ്ഡേ പ്രതിമയുടെ അടുത്ത് ചെന്ന് ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ഡയറിയിൽ കുറച്ച് റിഡിൽസ് കാണും. അതിൻ്റെ ഉത്തരങ്ങൾ എഴുതി ഫസ്റ്റ് ലെറ്റേഴ്സ് കൂട്ടി വായിക്കുമ്പോൾ സ്നാപ് ടോയ്സ് എന്നാണ് വെൻസ്ഡേക്ക് കിട്ടുന്നത്. അതായത് രണ്ട് തവണ വിരൽ ഞൊടിക്കാൻ. അവൾ അങ്ങനെ ചെയ്യുമ്പോൾ വെൻസ്ഡേക്ക് മുന്നിൽ ഒരു സീക്രട്ട് വാതിൽ തുറക്കും. അതുവഴി അകത്ത് കടക്കുന്ന വെനസ്ഡേ ചെന്നെത്തുന്നത് നൈറ്റ് ഷെയ്ഡ്സ് എന്ന സീക്രട്ട് സൊസൈറ്റിയുടെ സീക്രട്ട് ലൈബ്രറിയിലേക്കാണ്. അവിടെ മോർട്ടീഷയുടെയും ഗോമസിൻ്റെയും ചിത്രങ്ങൾ ഭിത്തിയിലുണ്ടായിരുന്നു. അവിടെ നിന്ന് റോവൻ കൊടുത്ത ഡ്രോയിങ് കീറിയെടുത്ത ബുക്ക് വെനസ്ഡേ കണ്ടെത്തുന്നു. അതെടുത്ത് തിരിയുമ്പോഴേക്കും ആരോ വെനസ്ഡേയുടെ തലവഴി തുണിയിട്ട് മൂടുന്നു. ഇതോടെ സെക്കൻഡ് എപ്പിസോഡ് തീരുന്നു. ആരായിരിക്കും അത് ചെയ്തത്? എന്താണ് അടുത്ത എപ്പിസോഡിൽ ഉണ്ടാവുക? ഇതൊക്കെ അറിയണമെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അതോടൊപ്പം ഓൾ ഇനേബിൾ ചെയ്ത് കൊടുത്താൽ മാത്രമേ നോട്ടിഫിക്കേഷൻസ് വരൂ.